വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ. ഡയറി ഫാർമർ എൻ്റർപ്രണർ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ അടുത്ത പ്രാക്ടിക്കൽ ടോപ്പിക്കാണ് വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ, അഥവാ ശുദ്ധമായ പാൽ ഉൽപ്പാദനം. എങ്ങനെയാണ് നമ്മുടെ ഫാമിൽ നല്ല ശുദ്ധമായ പാൽ, കൈതൊടാത്ത പാൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും കൈതൊടാതെ നമ്മൾക്ക് പാൽ ഉൽപ്പാദനം സാധ്യമല്ല താനും. നല്ലൊരു ഹൈടെക് ഫാമിൽ മാത്രമേ അത്തരത്തിലുള്ള കൈതൊടാത്ത പാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാലും സാധാരണ ഒരു ഫാമിൽ എങ്ങനെ നമുക്ക് ശുദ്ധമായ രീതിയിൽ നല്ല രീതിയിൽ പാൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. ഉദ്ദേശം എന്താണ്? ടു ഫെമിലറൈസ് വിത്ത് മെഷേഴ്സ് ടു ബി അഡോപ്റ്റഡ് ഇൻ ഡയറി ഫാം ഫോർ വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ. ശുദ്ധമായ പാൽ ഉൽപ്പാദനത്തിന് നമ്മുടെ ഫാമിൽ നമ്മൾ എടുക്കേണ്ട വിവിധ മാർഗങ്ങളാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മിൽക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കട്ടെ. മിൽക്ക് എന്ന് പറയുന്നത് ഒരു റിച്ച് ന്യൂട്രിയൻ്റ് സോഴ്സാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ അധികം പോഷക മൂല്യമുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും അതുപോലെ പശുക്കുട്ടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള വളരെ അധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ളൊരു മീഡിയം ആണ് പാൽ എന്ന് പറയുന്നത്. മിൽക്ക് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻറ്റ് ആൻഡ് ദസ് ബിക്കം സസെപ്റ്റബിൾ ടു സ്പോയിലേജ് ബൈ മൈക്രോ ഓർഗാനിസം. ഒരുപോലെ പോഷക മൂല്യം ഉള്ള, അല്ലെങ്കിൽ അത്രത്തോളം പോഷക മൂല്യം ഉള്ള ഒരു ദ്രവപദാർത്ഥമാണ് നമ്മുടെ പശുവിൻ്റെ പാൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു ന്യൂട്രിയൻ്റ് സോഴ്സ് ആയതിനാൽ ധാരാളം മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സോഴ്സാണ് പാൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പാൽ ഉൽപ്പാദനം തുടങ്ങി, അതായത് അകിടിൽ നിന്നും പാൽ പുറത്തേക്ക് വരുന്ന ആ നിമിഷം മുതൽ കണ്ടാമിനേഷൻ തുടങ്ങുകയായി. അതായത് പലതരം മൈക്രോ ഓർഗാനിസംസ് അതിൽ വന്ന് അത് പെരുകി പാൽ കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എളുപ്പത്തിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശുദ്ധമായ പാൽ ഉൽപ്പാദനമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാലിലേക്ക് വരുന്ന പലതരം കണ്ടാമിനേഷൻസിനെയും ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ശുദ്ധമായ പാൽ ഉൽപ്പാദനം നമുക്ക് നടത്താം എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും രണ്ടു കാര്യങ്ങളാണ്, ടു ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ടു റെഡ്യൂസ് പെറിഷബിലിറ്റി. നല്ല രീതിയിലുള്ള പാൽ ഉൽപ്പാദനത്തിലൂടെ, അല്ലെങ്കിൽ ശുദ്ധമായ പാൽ ഉൽപ്പാദനത്തിലൂടെ നമ്മുടെ ലാഭം കൂട്ടുവാനും, കൂടാതെ പെട്ടെന്ന് പാൽ നശിച്ചു പോകാതെ ദീർഘനേരം നമ്മൾക്ക് സൂക്ഷിച്ചു വെക്കാനും കഴിയുന്നു. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നല്ല രീതിയിൽ നമ്മൾക്ക് ശുദ്ധമായ പാൽ ഉൽപ്പാദനത്തിലൂടെ എങ്ങനെ പാലിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാമെന്നും നമുക്ക് ഈ ഒരു പ്രാക്ടിക്കലിലൂടെ മനസ്സിലാകും. സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ. സാധാരണയായിട്ട് പാലിൽ വരുന്ന കണ്ടാമിനേഷൻസ് താഴെ പറയുന്ന രീതിയിലൂടെ തന്നെയാണ് വരുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പലതരം സോഴ്സുകൾ കണ്ടാമിനേഷന് സാധ്യമാകുന്നു. അതായത് പാലിൽ കണ്ടാമിനേഷൻസ് മലിനീകരിക്കപ്പെടുന്നത് പല രീതിയിലൂടെയാണ്. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ പശു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് അതിൽ പ്രധാന സ്രോതസ്സ് എന്ന് പറയുന്നത്. അതായത് സാധാരണയായിട്ട് അകിടിൽ നിന്ന് പാൽക്കാരൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ പാൽ കറക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നോ ശരീരത്തിൽ നിന്നോ പശു നിൽക്കുന്ന സാഹചര്യം, എൻവയോൺമെൻറ്റിൽ നിന്ന് പാൽ കറന്നെടുക്കുന്ന പാത്രങ്ങളിൽ നിന്ന് കൃത്യമായി സ്റ്റോർ ചെയ്യാത്തപ്പോൾ, ഈ അഞ്ചു കാര്യങ്ങളിലൂടെയാണ് പ്രധാനമായും പാലിൽ കണ്ടാമിനേറ്റ്സ് വന്ന് നിറയുന്നത്. ആദ്യം നമ്മൾക്ക് ഫ്രം അഡർ, അകിളിൽ നിന്നും എങ്ങനെയാണ് കണ്ടാമിനേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്കറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാൽ കറവയ്ക്ക് മുൻപും ശേഷവും നിർബന്ധമായിട്ടും അകിട് മുഴുവനായിട്ട് കഴുകി അതിനു ശേഷം മാത്രം പാൽ കറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് കഴുകുക തന്നെ വേണം. തൊഴുത്ത് ഒരു പരിധിവരെ വൃത്തിയുണ്ടെങ്കിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്നു. കൂടാതെ അകിട് എന്ന് പറയുമ്പോൾ മാസ്റ്റൈറ്റിസ് മൂലവും നമ്മുടെ പാലിൽ കണ്ടാമിനേഷൻസ്
മൈക്രോ ഓർഗാനിസംസ് വരാം. മാസ്റ്റൈറ്റിസ് തടയുന്നതും അകിടിൽ നിന്നും കണ്ടാമിനൻസ് വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഫ്രം മിൽക്കർ, പാൽ കറക്കുന്ന വ്യക്തി, ഇവിടെ വ്യക്തിശുദ്ധവും അദ്ദേഹത്തിൻ്റെ കൈയുടെ ശുചിത്വവും പാലിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു. അതായത് പാൽ കറക്കാൻ വരുന്ന വ്യക്തി ആ ഫാമിൽ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ആ പശുവിനെ മാത്രമായിരിക്കില്ല കറക്കുന്നുണ്ടാവുക, അല്ലേ? സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പശുവിന് മാസ്റ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് അണുക്കൾ ഒരു പശുവിൻ്റെ അകിടിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ കൈ കഴുകാതെ പാൽ കറക്കുന്ന സമയത്ത്, കൂടാതെ ചില ആൾക്കാർക്ക് ഒരു ശീലമുണ്ട് പാൽ കറവയ്ക്കായിട്ട് കയ്യിൽ എണ്ണ പോലുള്ള വസ്തുക്കൾ എളുപ്പത്തിൽ കറന്നെടുക്കാനായിട്ട് പുരട്ടാറുണ്ട്. ഇതും കണ്ടാമിനേഷന് കാരണമാകുന്നു. ആയതിനാൽ പാൽ കറന്നെടുക്കുന്ന വ്യക്തിയുടെ വ്യക്തി ശുചിത്വം, കൈയുടെ ശുചിത്വം എന്നിവ നിർബന്ധമായും പാലിക്കുക. പാൽ കറക്കുന്നതിന് മുന്നോടിയായിട്ട് കൈ നല്ല രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം കറന്നെടുക്കാൻ തുടങ്ങുക. ഫ്രം എൻവയോൺമെൻറ്റ്, ചുറ്റുപാടിൽ നിന്നും എങ്ങനെയാണ് കണ്ടാമിനേഷൻസ് വരിക? നോക്കൂ, അവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. പശുവിൻ്റെ തൊഴുത്തിൻ്റെ ഒരു സാഹചര്യമാണ്. പശു നിൽക്കുന്നിടത്ത് ധാരാളം ചെളി കെട്ടിക്കിടക്കുന്നു, അല്ലെങ്കിൽ ചാണകം നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ പശു നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും ഈച്ച പോലുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ കറന്നെടുക്കുന്ന സമയത്ത് അകിടിൽ പറ്റാം, പശുവിൻ്റെ ശരീരത്തിൽ നിന്നും പാലിലേക്ക് വീഴാം. ഇതെല്ലാം സോഴ്സസ് ആയി മാറുന്നു. ഫ്രം യൂട്ടെൻസിൽസ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും ശ്രദ്ധ കിട്ടാത്തൊരു കാര്യവും കൂടെയാണ് പാത്രങ്ങളിൽ നിന്നും കണ്ടാമിനേഷൻസ് വരുന്നു എന്നത്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ പാൽ കറന്നെടുത്ത പാത്രം, അതല്ലെങ്കിൽ പാൽ കൊണ്ടുപോകാൻ ഉപയോഗിച്ച പാത്രം നിർബന്ധമായിട്ടും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് കഴുകി വെയിലത്ത് ഉണക്കി എടുത്ത് വേണം അടുത്ത തവണ ഉപയോഗിക്കാനായിട്ട്. വെറുതെ പലപ്പോഴും കണ്ടിരിക്കുന്നത് വെള്ളമൊഴിച്ച് കഴുകി കമഴ്ത്തി വെക്കുന്നതാണ്, അത് പോരാ. നിർബന്ധമായിട്ടും അതിൻ്റെ മുക്ക് ഭാഗം, പ്രത്യേകിച്ച് മടക്കുകളൊക്കെ നല്ല രീതിയിൽ ബ്രഷിട്ട് സോപ്പിട്ട് കഴുകി നല്ല ശുദ്ധമായ വെള്ളത്തിൽ, കഴിയുമെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകി കമഴ്ത്തി വെയിലത്തുണക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഇംപ്രോപ്പർ സ്റ്റോറേജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മുടെ നാട്ടിൻ മൃഗങ്ങളിൽ സാധ്യമല്ലാതെ വരുന്നതും ഇതുതന്നെയാണ്. പലപ്പോഴും വളരെയധികം ദൂരത്ത് നിന്നായിരിക്കും സൊസൈറ്റികളിലേക്ക് പാൽ കൊണ്ടുവരുന്നത്. സൊസൈറ്റി എത്തുമ്പോഴേക്കും പലപ്പോഴും ഒന്നോ രണ്ടോ മണിക്കൂർ വരെ സമയമെടുക്കും. ഈ ഒരു സമയം നമ്മൾക്ക് പലതരം ബാക്ടീരിയാസിൻ്റെയും വൈറസിൻ്റെയും അറ്റാക്കിന് വിധേയമാകാം നമ്മുടെ പാല്. ഇതൊഴിവാക്കുന്നതിനായിട്ട് നല്ല രീതിയിൽ ശീതീകരിച്ചിരിക്കുന്ന വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കൊണ്ടുപോകുന്നതും കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഉപയോഗിക്കുന്ന പാത്രം ശുദ്ധവും വൃത്തിയുമുള്ളതുമായിരിക്കണം. കഴിയുന്നതും റൂം ടെമ്പറേച്ചറിൽ നിന്നും വ്യത്യസ്തമായിട്ട്, റൂം ടെമ്പറേച്ചറിൽ നിന്നും കുറഞ്ഞ താപനിലയിൽ പാൽ സൂക്ഷിച്ചു വെക്കുന്നത് അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആക്ടിവിറ്റീസ് ടു ബി ഫോളോഡ് ഫോർ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ, ശുദ്ധമായ പാൽ ഉൽപാദനത്തിന് നമ്മൾ ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്: പ്രീ മിൽക്കിംഗ് ആക്ടിവിറ്റി, ദെൻ മിൽക്കിംഗ് ആക്ടിവിറ്റി, ആൻഡ് പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റി. ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് മിൽക്കിംഗ് ആക്ടിവിറ്റി കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ശുദ്ധമായ പാൽ ഉൽപാദനത്തിൽ നമ്മൾ ഈ മൂന്ന് ഘട്ടങ്ങളും നിർബന്ധമായും പാലിക്കുക. ഓരോ ഘട്ടവും അതിൻ്റെ പ്രത്യേകതയും നമുക്ക് നോക്കാം. ആദ്യം പ്രീ മിൽക്കിംഗ് ആക്ടിവിറ്റി. എന്താണ് പ്രീ മിൽക്കിംഗ് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാൽ കറവയ്ക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ഫാമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പ്രീ മിൽക്കിംഗ് ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ആദ്യത്തെ ടോപ്പിക്കാണ് പ്രിപ്പയറിംഗ് ദ മിൽക്കിംഗ് ഏരിയ. പാൽ കറക്കുന്ന സ്ഥലത്തിൻ്റെ പ്രിപ്പറേഷനാണ്, എവിടെ വെച്ചാണോ പാൽ കറന്നെടുക്കുന്നത് ആ സാഹചര്യം അല്ലെങ്കിൽ ആ ചുറ്റുപാട് എങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മിൽക്കിംഗ് ഏരിയ മസ്റ്റ് ബി ക്ലീൻഡ് റെഗുലർലി, പ്രിഫറബ്ലി വിത്ത് എ ഡിസ്ഇൻഫെക്റ്റൻറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മിൽക്കിംഗ്. പാൽ കറവയ്ക്ക് മുന്നും ശേഷവും പാൽ കറക്കുന്ന സ്ഥലത്ത് ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു പവർഫുൾ ഹോസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു ഡിസ്ഇൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം.
അടുത്തതായിട്ട് ഏരിയ മസ്റ്റ് ബി മെയ്ഡ് ഫ്രീ ഫ്രം ഫ്ലൈസ് ആൻഡ് ഇൻസെക്ട്. പാൽ കറക്കുന്ന പരിസരത്ത് നിർബന്ധമായിട്ടും വെള്ളം കെട്ടിക്കിടക്കുക, ചാണകം കെട്ടിക്കിടക്കുക, മൂത്രം കെട്ടിക്കിടക്കുക തുടങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ടെങ്കിൽ അവിടെ ഈച്ചകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിനകത്തേക്ക് അല്ലെങ്കിൽ മിൽക്കിംഗ് ഷെഡിലേക്ക് ഈച്ചകൾ വരുന്നത് ഒഴിവാക്കാനും കഴിയുന്നു. ആയതിനാൽ ഫാമും പരിസരവും ഈച്ച വിമുക്തമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈച്ച, കൊതുക് എന്നിവയുടെ സാന്നിധ്യം വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. അടുത്തതായിട്ട് പ്രീ മിൽക്കിംഗ് ആക്ടിവിറ്റിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാൽ കറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പശുവിനെ തയ്യാറാക്കണം. പശുക്കൾ എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് പാൽ ചുരത്തണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം, പരിസ്ഥിതി നമ്മൾ ഒരുക്കി കൊടുക്കണം. പ്രത്യേകിച്ചും അമിതമായ ഒച്ച അല്ലെങ്കിൽ ബഹളം പലപ്പോഴും മിൽക്കിംഗ് ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ലാക്ടേഷൻ ഡ്യൂറേഷൻ കുറയ്ക്കാൻ കാരണമാകും. ആയതിനാൽ പശുവിന് സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യം, പ്രത്യേകിച്ചും ഒച്ചകൾ, ഉയർന്ന ശബ്ദം, മറ്റ് സാഹചര്യങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോയാൽ നമ്മൾക്ക് നല്ല രീതിയിൽ പാല് കറന്നെടുക്കാൻ കഴിയുന്നു. പശുവിനെ യാതൊരു കാരണവശാലും പേടിപ്പിച്ച് നിർത്താൻ പാടില്ല. അതേ മൈൽഡായിട്ടുള്ളൊരു മ്യൂസിക് പലപ്പോഴും മിൽക്കിങ്ങിൻ്റെ സമയത്ത് വെച്ച് കൊടുക്കുന്നത് നല്ല രീതിയിൽ പാൽ ചുരത്തുന്നതിന് സഹായിക്കുമെന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു മിൽക്കിംഗ് ഏരിയ തയ്യാറാക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രിപ്പയറിംഗ് ദ അനിമൽ, അനിമൽസിനെ തയ്യാറാക്കുകയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അനിമൽസ് പലപ്പോഴും കണ്ടീഷനിങ്ങിന് വിധേയമായിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഫാമുകളിൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു വ്യക്തിയാണ് എല്ലാ ദിവസവും പാൽ കറക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ പലപ്പോഴും പാൽ ചുരത്തി നിൽക്കുന്നത് നമ്മൾക്ക് കാണാം. അത് കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രോസസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു വ്യക്തിയെ കാണുക അല്ലെങ്കിൽ പാൽ കറക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ ദിവസവും കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുളിപ്പിക്കുന്നതോടൊപ്പം തന്നെ പാൽ ചുരത്തി നിൽക്കുന്നത് കാണാം. അതല്ല എങ്കിൽ ശരീരം ഉരച്ചു കഴുകുമ്പോഴായിരിക്കും ചില പശുക്കൾക്ക് റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവുകയും, അല്ലെങ്കിൽ പശു കുട്ടിയെ കാണുമ്പോൾ, അങ്ങനെ എന്തൊക്കെയാണോ പശു പാൽ ചുരത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം നമ്മൾ എന്നും ഉരുക്കി കൊടുക്കുന്നത് അതിനനുസരിച്ച് പലപ്പോഴും പശു കണ്ടീഷനിങ് ആയി പാൽ ചുരുത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. പലപ്പോഴും പിന്നീട് ചില ഫാമുകളിൽ ചെയ്ത് കണ്ടിരിക്കുന്നത് പാൽ കറക്കുന്നതിന് മുന്നോടിയായിട്ട് ഹാഫ് ഫീഡിങ് ചെയ്യാറുമുണ്ട്, കോൺസെൻട്രേറ്റ് ഫീഡിങ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ഫീഡ് കാണുമ്പോഴേക്കും പാൽ ചുരുത്തുന്ന പശുക്കളും ഉണ്ട്. അപ്പം എന്താണോ നമ്മുടെ ഫാമിൽ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന പ്രോസസ്, ആ ഒരു കണ്ടീഷനിങ് സൗണ്ട് ആയിക്കോട്ടെ, ഒരു സൈറ്റ് ആയിക്കോട്ടെ, ഒരു ഫീലിംഗ് ആയിക്കോട്ടെ, നമ്മുടെ പശുവിന് കിട്ടുന്ന സമയത്ത് പാൽ ചുരുത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ പാൽ ചുരത്തി വരുന്നതിനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മിൽക്കിംഗ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും ഒരു സമയം പാൽ കറവയ്ക്കായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും 2 മണിക്കാണ് പാൽ കറക്കുന്നതെങ്കിൽ ആ 2 മണിക്ക് തന്നെ ഉച്ചയ്ക്ക് പാൽ കറന്നിരിക്കണം. രാവിലെ 6 മണിക്കാണെങ്കിൽ ആ സമയത്ത് തന്നെ കറന്നിരിക്കുക. കൂടാതെ പാൽ കറക്കുന്നതിന് മുന്നോടിയായിട്ട് പകുതി കോൺസെൻട്രേറ്റ് ഫീഡ് കൊടുക്കുന്നതും നല്ല രീതിയിൽ പാൽ ഉൽപ്പാദനത്തിന് സഹായകം ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പശു പാൽ ചുരത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. 3rd ഘട്ടമാണ് ഡിസിൻഫെക്റ്റിംഗ് ദ അഡർ ആൻഡ് ടീറ്റ്. അഡറും ടീറ്റും നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അഡറും ടീറ്റും ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് പാൽ കറവയ്ക്ക് മുന്നോടിയായിട്ട് 0.001% പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകുന്നത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആണ്. കഴുകിയതിന് ശേഷം അഡറും ടീറ്റും നല്ല ശുദ്ധമായ വൃത്തിയുള്ള തുണി കൊണ്ടോ പേപ്പർ ടവലിൻ്റെ സഹായത്താലോ അതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ സഹായത്താലോ തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം മിൽക്കിംഗ് തുടങ്ങാനായിട്ട്. വെറ്റ് മിൽക്കിംഗ് പലപ്പോഴും കണ്ടാമിനേഷന് സാധ്യത കൂടുന്നു. 3rd സ്റ്റെപ്പാണ് ഡിസിൻഫെക്റ്റിംഗ് ദ അഡർ ആൻഡ് ടീറ്റ്. അടുത്തതായിട്ട്
preparing the milk, milking pail and milking shed. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പാൽ കറക്കുന്ന പ്രോസസ്സാണ്. ഇതിനായിട്ട് പാൽ കറക്കേണ്ട വ്യക്തി അല്ലെങ്കിൽ പാൽ കറക്കുന്ന പാത്രം, ഷെഡ് എന്നിവ പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. പാൽ കറക്കുന്ന വ്യക്തി നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ നഖങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ കൈയെ ആൻറ്റി ബാക്ടീരിയൽ സോപ്പോ മറ്റു ലായനിയോ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം ഓരോ പശുവിനെയും കറന്നെടുക്കാം. ഹാൻഡ് മിൽക്കിംഗ് ആണെങ്കിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അല്ലാത്ത കേസിൽ മെഷീൻ മിൽക്കിംഗ് ആണെങ്കിൽ മെഷീൻ മിൽക്കിംഗ് ചെയ്യുന്ന സമയത്ത് ടീറ്റ് കപ്പ് നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് ഉണക്കിയ ടീറ്റ് കപ്പ് വേണം ഓരോ പശുവിനും അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ഒരു പശുവിൻ്റെ ഉപയോഗിച്ചിരുന്ന ടീറ്റ് കപ്പ് നേരിട്ട് മറ്റു പശുവിലേക്ക് അപ്ലൈ ചെയ്യരുത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അടുത്ത പശുവിലേക്ക് ഘടിപ്പിക്കാവൂ. മിൽക്കിംഗ് പെയിൽ കറന്നെടുക്കുന്ന പാത്രത്തെയാണ് നമ്മൾ മിൽക്കിംഗ് പെയിൽ എന്ന് പറയുന്നത്. അതും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയെടുത്ത പാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കൂടാതെ മിൽക്കിംഗ് ഷെഡ്, അതിൻ്റെ പരിസരം എന്നിവ നല്ല രീതിയിൽ ഡിസിൻഫെക്റ്റൻ്റ് ലായനി ഉപയോഗിച്ച് കഴുകി ഫ്ലൈസ് ഒന്നും വരാത്ത രീതിയിലുള്ള നല്ലൊരു ശുദ്ധമായ കണ്ടീഷൻ നമ്മുടെ ഫാമും പരിസരത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ കണ്ടാമിനേഷൻസ് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ഘട്ടമാണ് മിൽക്കിംഗ് ആക്ടിവിറ്റി. മിൽക്കിംഗ് ആക്ടിവിറ്റി നമ്മൾക്ക് പല രീതിയിൽ ചെയ്യാവുന്നതാണ്. ഹാൻഡ് മിൽക്കിങ്ങോ മെഷീൻ മിൽക്കിങ്ങോ നമുക്ക് ഏതാണോ പ്രിഫറബിൾ ആ രീതി നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് മിൽക്കിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മിൽക്കിംഗ് മെത്തേഡ് ആണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ളതും സയൻറ്റിഫിക് മെത്തേഡും നമ്മൾ ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാൽ കറക്കുന്നതിന് മുന്നോടിയായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ പാൽ ഉൽപ്പാദനം നമ്മൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്കാർഡിങ് ഇനീഷ്യൽ ഫ്യൂ സ്ട്രീംസ് ഓഫ് മിൽക്ക് ആസിഡ് കാരീസ് ബാക്ടീരിയൽ ലോഡ്. പാൽ കറക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യത്തെ 2-3 ഡ്രോപ്സ് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ സ്ട്രീം ഓഫ് മിൽക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കറന്നെടുക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ ചെയ്യാം. കാരണം മിൽക്ക് ടീറ്റിലേക്ക് വരുന്ന ആദ്യഘട്ടത്തിൽ വരുന്ന മിൽക്കിൽ പലപ്പോഴും ബാക്ടീരിയൽ ലോഡ് കൂടുതലായിരിക്കും. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പാൽ ശുദ്ധമായ പാൽ തന്നെ ആയിരിക്കും. പ്രൊഡക്ഷൻ ഓഫ് ഡേർട്ട് ഫ്രീ മിൽക്ക് ഉറപ്പാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. കൂടാതെ ശുദ്ധമായ പാൽ ഉൽപ്പാദനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് കറക്റ്റ് മെത്തേഡ് ഓഫ് മിൽക്കിംഗ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് രീതിയായിട്ടുള്ള ഫുൾ ഹാൻഡ് മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സ്ട്രിപ്പിംഗ് മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഒരു കാരണവശാലും നക്ലിംഗ് മെത്തേഡ് ഫോളോ ചെയ്യരുത്. അതായത് തമ്പ് മടക്കി അകിടിൽ നിന്നും പാൽ കറന്നെടുക്കുന്ന രീതി അൺസയൻറ്റിഫിക് ആണ്. ഫുൾ ആം മെത്തേഡ്, നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഫുൾ ഹാൻഡ് മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. കൂടാതെ എപ്പോഴും ശ്രദ്ധിക്കുക, പാൽ കറക്കുന്നതിന് മുന്നോടിയായിട്ട് മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് ചെയ്യുന്നതും കണ്ടാമിനേഷൻ തടയുന്നതിന് സഹായിക്കും. ഇതിനായിട്ട് നമുക്ക് സ്ട്രിപ്പ് കപ്പ് മെത്തേഡ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഇഫക്റ്റീവായിട്ട് അവിടെയുള്ള ലേബേഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. നമ്മൾ ഇത്ര നേരം പ്രീ മിൽക്കിംഗ് ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞത്, ദെൻ മിൽക്കിംഗ് ആക്ടിവിറ്റി പറഞ്ഞു. ഇനി നമുക്ക് പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റി പറയാം. പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പാൽ കറന്നെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റിയിൽ ആദ്യത്തെ ഘട്ടമാണ് ടീറ്റ് ഡിപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് പാൽ കറന്നെടുത്തതിന് ശേഷം പലപ്പോഴും ടീറ്റ് കനാലിൽ കുറച്ചു നേരത്തേക്ക് ഓപ്പൺ ആയിരിക്കും. അവിടെ പാലിൻ്റെ അംശവും പലപ്പോഴും കാണാറുണ്ട്. ഈ പാലിൻ്റെ അംശത്തിലേക്ക് പശു എങ്ങാനും തൊഴുത്തിൽ കറന്ന ഉടനെ കിടക്കുകയാണെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയാസ് കയറി അവിടെ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊഴിവാക്കാനായിട്ട് പാൽ കറന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടീറ്റ് ഡിപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് പശുവിൻ്റെ ടീറ്റ് നല്ല രീതിയിൽ മുക്കിയെടുക്കുന്നു. ഇതിനായിട്ട് നമുക്ക് പലതരം സൊല്യൂഷൻസ് ലഭ്യമാണ്. ഇതിൽ നമുക്ക് പൊവിഡൻ അയോഡിൻ
ലായനി ഉപയോഗിക്കാം. അതല്ല എങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊണ്ട് തന്നെ ഒന്നുകൂടെ ക്ലീൻ ചെയ്താലും മതിയാകും. ഇത് സ്പിൻച്ചർ മസിലിൻ്റെ ടീറ്റ് ക്ലോസിങ് ചെയ്യാനും സഹായകം ആകുന്നു. അല്ലെങ്കിൽ സ്പിൻച്ചർ മസിൽ ക്ലോസ് ആകുന്നതോടുകൂടി പിന്നീട് ഇൻഫെക്ഷനുള്ള സാധ്യതയും കുറയുന്നു. ആയതിനാൽ ചില ഫാമുകളിൽ ചെയ്യുന്നത് ആദ്യത്തെ കോൺസെൻട്രേറ്റ് ഫീഡിംഗ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് കോൺസെൻട്രേറ്റ് ഫീഡിംഗ് പാൽ കറവയ്ക്ക് മുൻപും ബാക്കി ഹാഫ് പാൽ കറവയ്ക്ക് ശേഷവും കൊടുക്കുന്നു. ആയതിനാൽ പശു പാൽ കറന്നു കഴിഞ്ഞ ഉടനെ തന്നെ കിടക്കുന്നത് ഒഴിവാക്കാനും അപ്പോഴേക്കും സ്പിൻച്ചർ മസിൽ ക്ലോസ് ആവാനും സഹായിക്കുന്നു. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പാൽ കറവയ്ക്ക് ശേഷമുള്ള സ്പിൻച്ചർ മസിലൂടെയുള്ള ബാക്ടീരിയൽ ലോഡ് തടയാൻ നമ്മൾക്ക് കഴിയും. ാണ് പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റിയിൽ പാൽ കറന്നതിന് ശേഷം കറന്നെടുത്ത പാലിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും. പാൽ കറന്നെടുത്തതിന് ശേഷം കൃത്യമായ രീതിയിലുള്ള സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും പാൽ നല്ല രീതിയിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധ്യം ആക്കുന്നു. ഇതിനായിട്ട് കറന്നെടുത്ത പാൽ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് 4 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ വരുന്ന രീതിയിൽ ഫ്രീസ് ചെയ്ത് നമ്മൾക്ക് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ കണ്ടെയ്നർ വലിയ വെഹിക്കിൾസ് അവൈലബിൾ ആണ്, കൂളേഴ്സ് ഉള്ള വെഹിക്കിൾസ്, അതിൽ നമ്മൾക്ക് പാൽ കൊണ്ടുപോകാനും പറ്റും. അതല്ല എങ്കിൽ പിന്നീട് ചെയ്യാവുന്നത് എത്രയും പെട്ടെന്ന് ചില്ലിംഗ് പ്ലാന്റിലേക്ക് എത്തിക്കുകയും റെഫ്രിജറേഷൻ സഹായത്തോടു കൂടി തണുപ്പിക്കുകയും ചിൽ ചെയ്യിപ്പിക്കുകയും അതല്ലെങ്കിൽ പാസ്ചറൈസേഷന് വിധേയമാക്കുകയും ഒക്കെ നമ്മൾക്ക് ചെയ്യാം. എന്തായാലും പാൽ കറന്നെടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അത് ചില്ലിംഗ് പ്ലാന്റിലേക്ക് എത്തുന്നതാണ് കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലത്. ഇനി നമ്മൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ക്ലീനിങ് ഓഫ് മിൽക്കിംഗ് യുട്ടെൻസിൽസ്. പാൽ കറവയ്ക്ക് ശേഷം അല്ലെങ്കിൽ പാൽ കറന്നെടുത്തതിന് ശേഷം നമ്മൾ കൊണ്ടുപോയ പാത്രം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ എന്ന സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിലുള്ള ക്ലീനിങ് വെസൽസിൻ്റെ ക്ലീനിങ് കണ്ടാമിനേഷൻ തടയുന്നത്, പിന്നീട് വരുന്ന കണ്ടാമിനേഷൻ തടയുന്നതിന് സഹായകമാകും. എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പാൽ കൊണ്ടുപോയ പാത്രം റിൻസ് ചെയ്യുന്നു. റിൻസ് ദ യൂട്ടെൻസിൽ വിത്ത് ടാപ്പ് വാട്ടർ ജസ്റ്റ് ആഫ്റ്റർ മിൽക്കിംഗ്. ആദ്യം തന്നെ പാൽ കൊണ്ടുപോയ വലിയ ക്യാനിലായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. നല്ല രീതിയിൽ ശുദ്ധമായ വെള്ളത്തിൽ കഴുകി എടുക്കുന്നു. അതിനുശേഷം ഉൾവശവും പുറകുവശവും നല്ല രീതിയിൽ സ്ക്രബ്ബ് ചെയ്ത് ഉരച്ച് തേച്ച് കഴുകുക എന്ന് പറയാറില്ലേ, നല്ലൊരു ചകിരി ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉരച്ച് കഴുകുക. സ്ക്രബ് തറാവുലി ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി യുട്ടെൻസിൽ വിത്ത് വാഷിംഗ് സോഡ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ. ഇതിനായിട്ട് നമുക്ക് വാഷിംഗ് സോഡ ഡിറ്റർജൻറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് 55 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളത്തിൽ കഴുകുന്നത്, നല്ല രീതിയിൽ ഉരച്ച് തേച്ച് കഴുകുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം വീണ്ടും നല്ല ചൂടുള്ള വെള്ളത്തിൽ ഈ പാത്രം ഒന്നുകൂടെ കഴുകുന്നു. റിൻസ് ദ യുട്ടെൻസിൽ തറൌലി വിത്ത് ഹോട്ട് വാട്ടർ അറ്റ് 95 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നെക്സ്റ്റ് അടുത്തതായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുന്നു. ഇതിനായിട്ട് നമുക്ക് ക്ലോറിനേറ്റഡ് വാട്ടർ ഉപയോഗപ്പെടുത്താം, അതല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെഷീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നു. അതിനുശേഷം പാത്രങ്ങൾ കമഴ്ത്തി വെച്ച് റാക്കിൽ ഇൻവെർട്ടഡ് പൊസിഷനിൽ കമഴ്ത്തി വെച്ച് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന മെഷീനറീസ് ഇന്ന് അവൈലബിൾ ആണ് വലിയ ഫാമുകളിൽ. അതല്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉരച്ച് കഴുകി, നല്ല രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കി നല്ല സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്ത് കമഴ്ത്തി വയ്ക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് നിർബന്ധമായിട്ടും യൂട്ടെൻസിൽസിൻ്റെ ക്ലീനിങ്ങിൽ നിർബന്ധമായും ചെയ്യുക. വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ ശുദ്ധമായ പാലുൽപാദനത്തിൽ ചെയ്യേണ്ട 3 ഘട്ടങ്ങളുടെ സമ്മറി നമ്മൾ ഒന്നുകൂടെ നോക്കുന്നു. പ്രീ മിൽക്കിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ ആദ്യം മിൽക്കിംഗ് പാർലർ അല്ലെങ്കിൽ മിൽക്കിംഗ് ഏരിയ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വൃത്തിയാക്കുന്നു. അവിടേക്ക് പശുക്കളെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ പശുക്കളെ കൊണ്ടുവരുന്നു. അനിമൽ മിൽക്കിംഗ് ഏരിയയിൽ എത്തുന്ന സമയത്ത് യൂട്ടെൻസിൽസ് മെഷീൻസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിരിക്കുന്ന യൂട്ടെൻസിൽസും മെഷീൻസും ഉപയോഗിച്ച് പാൽ കറന്നെടുക്കുന്നു. ഇതിനായിട്ട് പശുക്കൾക്ക് പാൽ ചുരുത്തതിനാവശ്യമായിട്ടുള്ള കോൺസെൻട്രേറ്റ് ഫീഡിംഗ് ആദ്യം ചെയ്യുന്നു. അടർ തയ്യാറായി വരുന്നു. ആദ്യത്തെ പാൽ
പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം പാൽ കറന്നെടുക്കുന്നു. മിൽക്കിംഗ് ആക്ടിവിറ്റിയിൽ രണ്ട് രീതിയിൽ നമുക്ക് പാൽ കറന്നെടുക്കാം, ഹാൻഡ് മിൽക്കിംഗ് ആയിട്ടും മെഷീൻ മിൽക്കിംഗ് ആയിട്ടും. ദെൻ പോസ്റ്റ് മിൽക്കിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ ടീത്ത് ഡിപ്പിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം കറന്നെടുത്ത പാല് 4 ഡിഗ്രി സെൽഷ്യസിൽ എത്രയും പെട്ടെന്ന് ചില്ലിംഗ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിയതിനു ശേഷം നമുക്ക് പാസ്ചറൈസേഷൻ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് കൊണ്ടുപോകാം. അതിനുശേഷം നമ്മൾ നമ്മുടെ അനിമൽസിനെ ഷെഡിലേക്ക് കൊണ്ടുപോവുകയും മിൽക്കിംഗ് ഏരിയയും പാർലറും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയും ഉപയോഗിച്ചിരിക്കുന്ന മിൽക്കിംഗ് മെഷീൻസ്, യൂട്ടൻസിൽസ് എന്നിവ ഡിറ്റർജൻ്റ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്നു. ഈ ഒരു ചാർട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. മറ്റൊരു ടോപ്പിക് നമുക്കൊന്ന് കാണാം, കളർ ഓഫ് മിൽക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പശുവിൻ പാലിന് ഒരു ഇളം മഞ്ഞ നിറവും എരുമ പാലിന് ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ക്രീമി വൈറ്റ് കളറുമാണ് കാണപ്പെടുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ബഫലോ മിൽക്കിൽ കാൽസ്യം കാസിനേറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്, എന്നാൽ കാറ്റിൽ മിൽക്കിൻ്റെ ബീറ്റ കരോട്ടിൻ്റെ പ്രസൻസും കാണപ്പെടുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മിൽക്ക് എന്ന് പറയുന്നത് വെള്ളം, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ് ആൻഡ് മിനറൽസ് തുടങ്ങിയിട്ടുള്ള ഒരു കലവറയാണ്. ബഫലോ മിൽക്കിൻ്റെ വെളുത്ത നിറത്തിന് കാരണമാണ് കാൽസ്യം കാസിനേറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാം. വാട്ട് ഈസ് വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ? വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ഇൻ മിൽക്ക്? ലെറ്റ്സ് ദ പ്രോസസ് ഇൻ വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഡീറ്റെയിൽ. അത്രയുമാണ് വോൾസം മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ കാറ്റിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു, വീണ്ടും കാണാം. താങ്ക് യു.